നിങ്ങളൊരു ദിവസം രാവിലെ എണീറ്റ് ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് കാണുന്നു, ആപ്പിളിൻ്റെ ഐഫോൺ 960 രൂപയ്ക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന്. എന്നാൽ അന്നേ ദിവസം വൈകുന്നേരം നിങ്ങളുടെ ചില ഫ്രണ്ട്സ് പുതിയ ആപ്പിളിൻ്റെ ഐഫോൺ 12 വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. അപ്പോഴും നിങ്ങൾക്കത് വിശ്വസിക്കാനാവുന്നില്ല. ശരിക്കും എങ്ങനെയൊന്ന് സാധ്യമാണോ? സാധ്യമായിരുന്നു, ഡോളറിൻ്റെയും രൂപയുടെയും മൂല്യം തുല്യമായിരുന്നെങ്കിൽ മാത്രം. എന്നാൽ ഇപ്പോൾ ഒരു ഡോളർ കിട്ടണമെങ്കിൽ 70 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. 1 രൂപ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടാത്ത എന്തുകൊണ്ടാണ്? നമ്മിൽ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കും ഇത്. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണോ, അതോ ഇന്ത്യക്ക് നഷ്ടമാണോ ഉണ്ടാവുക? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം അമേരിക്കയുടെ ഡോളറിന് തുല്യമായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയുടെ വികസനത്തിനായി പലവിധ സ്കീമുകൾ സർക്കാരുകൾ പ്രഖ്യാപിച്ചു. അതിനായി ധാരാളം പണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വായ്പ എടുക്കേണ്ടതായും വന്നു. തന്മൂലം ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് 1 രൂപ എന്നത് 1 ഡോളറിന് സമമായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യക്ക് യാതൊരുവിധ ബാധ്യതകളും ഇല്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച സമയം മുതൽ ഇന്ത്യ ഗവൺമെൻറ് വിദേശത്തു നിന്ന് ലോണുകൾ എടുത്തു തുടങ്ങി. അന്നു മുതലാണ് രൂപയുടെ മൂല്യം കുറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് 1966 ഒരു അമേരിക്കൻ ഡോളർ എന്നത് 4 രൂപ 66 പൈസയ്ക്ക് തുല്യമായിരുന്നു. അന്നു മുതൽ രൂപയുടെ മൂല്യം ഘട്ടം ഘട്ടമായി കുറയാൻ തുടങ്ങി. 1975 1 USD എന്നത് 8 രൂപ 39 പൈസയ്ക്ക് തുല്യമായി. 1985 1 US ഡോളർ ലഭിക്കാൻ 12 രൂപ കൊടുക്കേണ്ടതായി വന്നു. 1993 അത് 31 രൂപ 37 പൈസയായി. 2000-ന് 2010 അത് 40-50 ഇടയിലെത്തി. 2013 രൂപയുടെ മൂല്യം വളരെ താഴ്ന്ന നിലയിലെത്തി. 1 ഡോളർ കിട്ടാൻ 65 രൂപ 50 പൈസ കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ ഇന്ന് 1 ഡോളർ കിട്ടാൻ 70 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഗവൺമെൻറ് ലോൺ എടുത്തത് കൂടാതെ എന്തൊക്കെയായിരിക്കും രൂപയുടെ മൂല്യം കുറയാൻ കാരണമായത്? അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറക്കുമതിയും കയറ്റുമതിയും തന്നെയാണ്. കയറ്റുമതിയേക്കാൾ കൂടുതലായി നാം ഇറക്കുമതി ചെയ്യുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റിലേക്ക് എത്തിച്ചേരുന്നു. തന്മൂലം രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യുന്നു. ഇൻ്റർനാഷണൽ വ്യാപാരങ്ങളെല്ലാം നടക്കുന്നത് ഡോളറിലാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നാം പേയ്മെൻറ്റ് നടത്തേണ്ടത് US ഡോളറിലാണ്. അങ്ങനെ വരുമ്പോൾ US ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുകയും വാല്യൂ വർദ്ധിക്കുകയും ചെയ്യും. അതേസമയം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയുകയും ചെയ്യുന്നു. ഇനി റിലേറ്റീവ്ലി മാത്രമേ ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നുള്ളോ? മറിച്ച് അബ്സല്യൂട്ട്ലിയും ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നുണ്ട്. ഉദാഹരണത്തിന്, 1947 ചിലപ്പോൾ 1 രൂപ കൊടുത്താൽ 2 കിലോ അരി കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത് വളരെ ഉയർന്ന് 1 കിലോ അരിക്ക് 40-50 രൂപ കൊടുക്കേണ്ടതായി വരുന്നു. അതായത് അബ്സല്യൂട്ട്ലി നോക്കുമ്പോൾ നമ്മുടെ കറൻസിയുടെ ഇന്ത്യൻ രൂപയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു വരികയാണ്. ഒരു നിശ്ചിത പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് കുറയുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പണപ്പെരുപ്പ് എന്നൊക്കെ പറയുകയില്ലേ, അതാണ് സംഭവം. അതിനാൽ ഒരു കറൻസിയുടെ മൂല്യം കുറച്ചേറെ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ആ രാജ്യത്തിൻ്റെ എക്കണോമി എങ്ങനെയാണ്, ആ രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും പാറ്റേൺ, ആ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, എംപ്ലോയ്മെൻ്റ് റേറ്റ്, അവിടുത്തെ ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് എത്രയാണ്, ഇങ്ങനെ വളരെയധികം ഘടകങ്ങളാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യത്തെ നിശ്ചയിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ ഒരു കാര്യത്തിന് മറ്റൊരു വശം നോക്കാം. പെട്ടെന്നൊരു ദിവസം ഇന്ത്യയുടെ രൂപയും US ഡോളറും തമ്മിലുള്ള മൂല്യം സമമായി തീർന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ സംഭവിച്ചാൽ പല ഗുണങ്ങളും ദോഷങ്ങളും ഇന്ത്യക്കുണ്ടാകും. ആദ്യം തന്നെ ഇതുമൂലം ഉണ്ടാകാനിടയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രൂപയുടെ മൂല്യം ഡോളറിനൊപ്പം എത്തിയാൽ ഇറക്കുമതിയുടെ കാര്യത്തിലാണ് ഏറ്റവും അനുകൂലമായ സ്ഥിതി ഉണ്ടാകാൻ പോകുന്നത്. രൂപയുടെ മൂല്യം കൂടുന്നതനുസരിച്ച് ഇമ്പോർട്ട് നടത്തുമ്പോൾ അത്ര കുറച്ച് രൂപ മാത്രം നമുക്ക് കൊടുത്താൽ മതിയാവും. അതായത് ഇന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന രൂപയേക്കാൾ വളരെ കുറച്ച് രൂപ മാത്രമേ ചിലവാകുകയുള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇറക്കുമതിയുടെ ചിലവ് കുറയുന്നത് രാജ്യത്തെ ഇന്ധന വില കുറയുന്നതിനും കാരണമാകും. തന്മൂലം ഗതാഗത ചിലവ് ഗണ്യമായി കുറയും. ചുരുക്കി പറഞ്ഞാൽ രൂപയുടെ മൂല്യം കൂടുന്നത് മൂലം എല്ലാവിധ സാധനങ്ങളും കുറഞ്ഞ നിരക്കിൽ ആളുകളുടെ കയ്യിൽ എത്തിച്ചേരും. അടുത്തതായി രൂപയുടെ മൂല്യം കൂടി ഡോളറിനൊപ്പം എത്തിയുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. രൂപയുടെ മൂല്യം കൂടുമ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടുതൽ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. പക്ഷേ ഒരു രാജ്യങ്ങളും കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാകില്ല. അവർ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് പോവുകയും ഇന്ത്യയുടെ കയറ്റുമതിയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഒടുവിൽ അത് ട്രേഡ് ഡെഫിസിറ്റിലേക്ക് തന്നെ എത്തിച്ചേരും. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ 1000 രൂപയുള്ള ഒരു വസ്ത്രത്തിന് അമേരിക്ക 14 USD ആയിരിക്കും നൽകുന്നത്.
എന്നാൽ രൂപയുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ 1,000 USD വരെ നൽകേണ്ടതായി വരുന്നു. ഇങ്ങനെയൊരു അവസ്ഥയിൽ അമേരിക്ക എന്നല്ല ഒരു രാജ്യവും ഇന്ത്യയിൽ നിന്നൊന്നും വാങ്ങില്ല. അടുത്ത നഷ്ടം FDI ഇന്ത്യയിൽ ഇല്ലാതാകുമെന്നതാണ്. FDI എന്നാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് നേരിട്ട് നിക്ഷേപം നടത്തുന്നതിനെയാണ് FDI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള ഒരു ഉദാഹരണമാണ് വാൾമാർട്ട് എന്ന കമ്പനി നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തത്. നമ്മുടെ രാജ്യത്ത് FDI വരാനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് എന്നതിനാലാണ്. എന്നാൽ രൂപയുടെ മൂല്യം കൂടുന്നതോടെ കൂടുതൽ പണം തൊഴിലാളികൾക്കായി കണ്ടെത്തേണ്ടതായി വരുന്നു. അതും FDI പ്രതികൂലമായി ബാധിക്കും. വിദേശ രാജ്യങ്ങൾ കൂടുതലായി നിക്ഷേപം നടത്തിയിരിക്കുന്ന IT അനുബന്ധ വ്യവസായങ്ങളും തകരുകയും തൊഴിലില്ലായ്മ ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ആളുകൾ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് യാതൊരു വിലയും ഇല്ലാതാകുന്നു. തന്മൂലം ആരും ജോലി തേടി വിദേശത്ത് പോകാത്ത അവസ്ഥ വരുന്നു. അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ച് രൂപയുടെ മൂല്യം കൂടി അതേ സ്ഥിതിയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദനവും കയറ്റുമതിയും കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്യണം. അങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് ഇല്ലാതെയാകണം. അപ്പോൾ രൂപയുടെ മൂല്യം കുറയുന്നുവെന്ന് പല സോഴ്സുകളിൽ നിന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.